പോലീസുകാർ ഹനാനോട് ഇനി തമ്മനം ജംഗ്ഷനിൽ മീൻ വിൽക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഹനാന്റെ മീൻ വിൽപ്പന ഇപ്പോൾ നാട്ടിലെങ്ങും പാട്ടാണ്. യൂണിഫോം ഇട്ട വിദ്യാർത്ഥി മീൻകൂട്ടയും എടുത്ത് വിൽപ്പനയ്ക്കെത്തുന്നതും കാത്ത് ക്യാമറ കൂട്ടങ്ങൾ തമ്മനം ജംഗ്ഷനിൽ തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് പോലീസിന്റെ പരാതി. രണ്ടു ദിവസം മുമ്പാണ് യൂണിഫോം ഇട്ട മീൻ വിൽപ്പനക്കാരിയായ ഹനാന്റെ വിശേഷങ്ങൾ ലോകമറിയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചുമരുകളിലും പത്രങ്ങളിലും നിറയെ ഹനാനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. കിലോമീറ്ററുകൾ താണ്ടി കോളേജിലെത്തുന്ന പെൺകുട്ടി വിദ്യാർത്ഥി മാത്രമല്ല, ജീവിത വീക്ഷണങ്ങൾ പഠിപ്പിച്ചു തന്ന അധ്യാപികയാണെന്നും പറഞ്ഞു ചിലർ. പക്ഷേ കാര്യങ്ങൾ ആകെ കലങ്ങിമറിഞ്ഞത് ഒരൊറ്റ ഫേസ്ബുക്ക് ലൈവ് വീഡിയോയിലൂടെയാണ്. യൂണിഫോം ഇട്ട മീൻ വിൽപ്പനക്കാരിയുടെ പരിശ്രമങ്ങൾ വെറും തട്ടിപ്പായിരുന്നു എന്നാരോപിച്ച് കുറേ പേർ രംഗത്തെത്തി. അതല്ല, ഹനാന്റെ മീൻ വിൽപ്പന പുറത്തിറങ്ങാനൊരുങ്ങുന്ന സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നുവെന്ന് പറഞ്ഞ് കുറേ പേരും സോഷ്യൽ മീഡിയയിൽ താണ്ഡവമാടി. ചലച്ചിത്ര പ്രവർത്തകരുമായുള്ള ഹനാന്റെ ചിത്രങ്ങളാണ് ഇക്കൂട്ടർ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ ആ സ്പേസ് നിങ്ങൾക്ക് കവർ ചെയ്ത കാരണം പോലീസുകാരും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ചെയ്യേണ്ടാന്നുള്ളത്. അപ്പം ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ മൂവ് ചെയ്യണം, എൻ്റെ കച്ചവടം എങ്ങനെ ഇനി റീസ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതും ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആലോചനയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇന്നിപ്പോൾ മോള് വന്ന സ്പേസിലേക്കാണ്, അവിടെ വന്നപ്പോൾ പോലീസുകാർ എന്താ ആ സ്പേസിലേക്ക് വന്നപ്പോൾ ഇനി ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു. എന്നാൽ അവർക്ക് പറയാൻ ഒരു ഇത്, ഇപ്പൊ തനിക്ക് താൻ ചെയ്യുന്ന സ്ഥലമാണ്, ആൾക്കാർ കൂടിയതുകൊണ്ടാണോ അവർ പറഞ്ഞത്? അതെ, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ കൂടിയതുകൊണ്ടാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം അവരെന്നെ കണ്ടിട്ട് അവരെന്നോട് പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മോളെ കുറച്ച് കയറ്റി തരുന്നേ എന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവരിപ്പോ പറഞ്ഞത് വളരെ വയലന്റ് ആയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് പറഞ്ഞു. ഞാൻ ട്രാസ് മേടിച്ച് എന്റെ ട്രാസ് രണ്ടു മൂന്ന് ദിവസം മേനകയില് പോയി ആദ്യം പാവ ചെണ്ടയിന്ന് ആദ്യം ഒരു ട്രാസ് മേടിച്ച് ആ ട്രാസ് വർക്കാവണില്ല. എന്നിട്ട് ഈ പച്ചക്കറിക്കാരാണ് എനിക്ക് കൂട്ടാനായിട്ട് ഇന്നലെ വരെ എനിക്ക് സംവിധാനം ചെയ്തത്. അപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് ട്രാസ് വന്നു, അത് ശരിയായില്ല. പിന്നെ പുതിയ ട്രാസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു രൂപ കിട്ടുന്ന വ്യത്യാസം, അതിന്റെ വില സ്വന്തമായിട്ട് സ്വന്തം അഡ്വാൻസ് കയ്യിൽ കിട്ടുമ്പോ ഉണ്ട്. ഈ 1.5 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ, 1 രൂപ എനിക്ക് അതിൽ നിന്ന് യൂസ് ചെയ്യണം എനിക്ക് ഒരു ആഗ്രഹമില്ല. ഞാൻ പണിയിരുന്ന കാശ് യൂസ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ഈ ആരും. ഞാൻ 1.5 ലക്ഷം രൂപ ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പൊ പിൻവലിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ തരാം. നിങ്ങൾ ആർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ, എനിക്ക് 1 രൂപ പോലും വേണ്ട. 1 രൂപ പോലും സഹായം എനിക്ക് ആദ്യം വേണ്ട.